ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിന്റെ ഗ്രില്ല് നമ്മൾ മാറ്റി, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഡി ആറിൽ വെച്ചു. അതേപോലെ തന്നെ കണ്ട ഡി ആറിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ഡി ആറിൽ ആണ് കേട്ടോ. പിന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വീൽ കപ്പ്, അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവറ്, അതേപോലെ തന്നെ ക്യാച്ച് കവറ്, പിന്നെ ഡോർ സൈഡ് ബീഡിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ഒട്ടിച്ചിട്ടുണ്ട്. സീറ്റ് കവറ് ചെയ്തു, അതേപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ലൈറ്റ്, അതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ അടിയിൽ നല്ലൊരു ആംബിയൻസ് ലൈറ്റ്, അതേപോലെ തന്നെ ഒരു നല്ലൊരു ആം റെസ്റ്റ്. അപ്പോൾ ഫുൾ വർക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഈ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറേ വണ്ടികളുടെ എക്സ്പ്രസോൻ്റെ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുകൊണ്ട് ഞാൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. സീറ്റ് കവർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്ലാക്കിൽ സിൽവർ ലൈനായിട്ട്, നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആംബിയൻസ് ലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആംബിയൻസ് ലൈറ്റ്, ബ്ലൂ കളറിൽ കത്തണത്. അടിയിൽ വിനൈൽ മാറ്റ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് പീസ് മാറ്റ് അതിലുണ്ടായിരുന്ന മാറ്റ് അതിൽ എടുത്തിട്ടൊന്ന് മാത്രം, ഗ്രാസ് മാറ്റ് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്, നമ്മളിട്ടതല്ല. അവർ വണ്ടി വരുമ്പോഴുണ്ട്. അതുപോലെ വീൽ കപ്പ്, സൂപ്പർ ആയിട്ടുള്ളൊരു വീൽ കപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നല്ല അലോയ് ടൈപ്പ് വീൽ കപ്പ്, അതേപോലെ ടൈലൈറ്റ് ക്രോം ബാക്ക്, പിന്നെ ബാക്കിൽ റിയർ റിഫ്ലക്ടർ എന്ന് പറയാം, ബമ്പറും വരുന്നൊരു റിഫ്ലക്ടർ എൽ ഇ ഡി നമ്മൾ വെച്ചിട്ടുണ്ട്. ആ റിഫ്ലക്ടർ മാറ്റിയിട്ട് നല്ലൊരു എൽ ഇ ഡി വെച്ചു. അത് മാട്രിക്സ് ആണ് കണ്ട, അത് സൈഡിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് സൈഡിലേക്ക് പോവും. അതേപോലെ തന്നെ അത് നമ്മൾ പാർക്ക് ഇടുമ്പോൾ പാർക്ക് കത്തും, ചവിട്ടുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് ബ്രൈറ്റായിട്ട് കത്തും. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് ചെയ്തു, അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ ഒട്ടിച്ചു, ആംബിയൻസ് ലൈറ്റ് വെച്ചു, നല്ലൊരു ആം റെസ്റ്റ് ഫിറ്റ് ചെയ്തു, പിന്നെ സൈഡ് ബീഡിങ്, ഡോർ സൈഡ് ബീഡിങ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു വീൽ കപ്പ്, ഈ ഡി ആറിൽ ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ഡി ആറിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വർക്ക് ചെയ്ച്ച് കാണിക്കണമെന്ന്, നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടു. ഹസാർഡ് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഗ്രില്ല്, നാല് പീസ് ഗ്രില്ല്, നല്ല സ്റ്റൈലായിട്ടുള്ള അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ. പാർക്ക് ബൾബ് നമ്മൾ മാറിയിട്ടുണ്ട്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കത്തുന്ന ഒരു ബൾബ്, വൈറ്റ് ആയിട്ട് കത്തുന്ന പാർക്ക് ബൾബാണ്, വൈറ്റ് പാർക്ക് ബൾബ് നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാം ഇതിൻ്റെ. ഇതാണ് സൈഡ് ബീഡിങ് എക്സ്പ്രസോ എന്ന് എഴുതിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ബീഡിങ്. അതേപോലെ തന്നെ അതിൻ്റെ വീൽ കപ്പ്, അലോയ് ടൈപ്പ് വീൽ കപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്രസോൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വളരെയധികം വർക്കുകൾ ചെയ്തതിൻ്റെ ഉണ്ട്. എക്സ്പ്രസ് കുറേ നല്ലൊരു വീഡിയോ എടുക്കാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കുറേ വീഡിയോസ് അതിലുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒന്ന് ജസ്റ്റ് എടുത്തുന്നുള്ളൂ. ഈ വണ്ടി വന്നിരിക്കുന്നത് വരന്തരപ്പള്ളി എന്നാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതിലെ വീഡിയോസ് കണ്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് റീസണബിൾ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഞാൻ വീല് തിരിയുന്നൊരു വീഡിയോ കൂടിയും നമുക്ക് എടുക്കാണ്ട. അപ്പോൾ വണ്ടി നീങ്ങുമ്പോൾ അതിൻ്റെ വീല് തിരിയുമ്പോൾ എൻ്റെ വീൽ കപ്പിൻ്റെ സ്റ്റൈൽ കണ്ട, നല്ല സ്റ്റൈലായിട്ടുള്ളൊരു വീൽ കപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇതേപോലെയുള്ള കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.